ഞാൻ ആദ്യം ഈ മരച്ചീനി അഥവാ കപ്പ നന്നായിട്ട് കഴുകിട്ടോ, കാരണം അതിൽ നല്ല മണ്ണുണ്ടല്ലോ, നന്നായിട്ട് മണ്ണ്. അപ്പോൾ നന്നായിട്ട് കഴുകി അതിനുശേഷം ഞാനിത് ചെറിയ പീസാക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകണത് ആദ്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മണ്ണുള്ളത് മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ അഴുക്കാവില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ഒന്നും അഴുക്കാവില്ല. ആദ്യം ഞാനിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അതിനുശേഷം അതിൻ്റെ തൊലി കളയുമ്പോൾ എനിക്കത് കുറച്ചുകൂടെ നിഷ്പ്രയാസം, അതായത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ രീതിയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന രീതി എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം വാങ്ങിയതിന് ശേഷം, ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിങ്ങനെ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച്, അതായത് കുറച്ച് വാടിയ പോലെ, എന്നാൽ വാടിയിട്ടില്ലെങ്കിലും ഈസി ആയിട്ട് ആ തൊലി പോകാതിരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റും. അപ്പോൾ ഞാനത് എല്ലാം ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തൊലി കളയാൻ പറ്റും, ഈസി ആയിട്ട് കളയാം. ശരിക്കും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ശരിക്കും പോകേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂന്നാല് ദിവസം ആയി വാങ്ങി വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് പോകാത്തത്. അല്ലെങ്കിൽ നമ്മൾ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ, കൈവിരലുകൾ കൊണ്ട് തന്നെ ആ തൊലി നമുക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റും. തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകുക. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ കപ്പ. തീരെ ചെറുതല്ല, എന്നാലും ചെറിയ കഷ്ണങ്ങൾ. ഇപ്പോൾ ഞാൻ എന്താ വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഇതൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ഒന്നുകൂടി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. അതിനുശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞ കപ്പ ഇടുകയാണേ, അഥവാ മരച്ചീനി, കുള്ളിക്കിഴങ്ങ്. നമ്മൾ ഓരോ നാട്ടിലും ഓരോന്നാണ് പറയുക നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അത് ഞാൻ ചെറിയ പീസാക്കിയിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇടാണ്. ഇതിൽ ഞാനിപ്പോൾ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും ഇപ്പോൾ ഇടുന്നുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മളിതിൽ യൂസ് ചെയ്യുന്നേ ഇല്ല. അത് ജസ്റ്റ് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളയ്ക്കുന്നുള്ളൂ. അധികം നേരം ലോ ഫ്ലെയിമിലിടുന്നില്ല, മൂടി വെക്കുന്നില്ല കേട്ടോ. കാരണം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ചില കപ്പയ്ക്ക് ഒരു കയ്പ്പ് ഉണ്ടാകും, ആ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ചവർപ്പ് ഉണ്ടാകും, അത് പോകാൻ വേണ്ടിയിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് വേവ് ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി. അതായത് അധികം വേവ് വരുത്, ഇപ്പോൾ അതിൻ്റെ ആ ചവർപ്പ് അല്ലെങ്കിൽ ഒരു കയ്പ്പ് പോകാൻ വേണ്ടി മാത്രമാണ് ഈ വെള്ളത്തിലിട്ട്, തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം തിളച്ച് കഴിയുമ്പോൾ അത് നമുക്ക് കോരി എടുക്കാം. ജസ്റ്റ് ഒന്ന് അല്പം ബലം പ്രയോഗിച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റണം. ആ ഒരു പരുവം ഒരു നിറം മാറി വരും, അതായത് ഒരു വൈറ്റ് നിറത്തിൽ നിന്ന് ഒരു ചെറിയൊരു യെല്ലോയിഷ് നിറം, യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ക്രീം അങ്ങനെയായി മാറും. അപ്പം നമുക്കത് കോരിയെടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമാക്കി, ഇത് എനിക്ക് വേവ് മതി എന്ന് തോന്നുകയാണ്. അപ്പം ഞാനത് ഇപ്പം തന്നെ കോരിയെടുക്കാണ്. ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ട്, അതായത് ടീസ്പൂൺ കൊണ്ട് കോരി, തവി കൊണ്ട് കോരിയപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചതാണ്. ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് കോരിയെടുക്കാൻ പോവുകയാണ്. അതായത് കപ്പ ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇടുക. അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം, മൂന്ന് മിനിറ്റ് നേരം വേണമെന്നില്ല, അതിന് മുൻപേ തന്നെ കോരിയെടുക്കാം. അതായത് ഒരു ജസ്റ്റ് നിറം മാറിക്കഴിയുമ്പോൾ കോരിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇടുക. ഇതാ ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇത് അടുപ്പിലോട്ട് തന്നെ വെച്ചിട്ട്, തേങ്ങാപ്പാലാണിത്, ഫസ്റ്റ് പാലല്ല കേട്ടോ. ഫസ്റ്റ് പാൽ അഥവാ തൈപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എടുത്ത, നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത പാലാണ് ഇപ്പോൾ ഒഴിച്ചത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അനക്കി കൊടുക്കാം. അതായത് മുഴുവൻ, അതായത് കപ്പ ഈ പീസുകൾ മുഴുവൻ, അല്ലെങ്കിൽ കുള്ളിക്കിഴങ്ങിൻ്റെ പീസുകൾ മുഴുവൻ തേങ്ങാപ്പാലിൽ മുങ്ങിക്കിടന്നാൽ നല്ലത്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ ഒഴിച്ചിട്ട് നേരെ ഇടാം. അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് അനക്കി കൊടുക്കാം. അടിസ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട്, അല്ലെങ്കിൽ തവി കൊണ്ട് നന്നായിട്ടൊന്ന് അനക്കി കൊടുക്കാം. കാരണം ഇനി തേങ്ങാപ്പാലിൽ കിടന്ന് അതൊന്ന് വേവണം. നമുക്കൊന്ന് ഇതൊന്നുകൂടെ ഒരു മിനിറ്റ് വരെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇത് മൂടി വെച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പണിയുണ്ട്. ശരിക്കും അത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. കുറച്ച് ഉള്ളി എടുത്ത് പൊളിച്ചിട്ട് ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അടിയിളക്കി വയ്ക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ട് അതിൻ്റെ ആ അടപ്പനമ്മ, അതായത് അതിൻ്റെ ലിഡിലായിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് തട്ടിയിടാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ആ ഞാൻ ആ അടപ്പനമ്മ ഏത് മുഴുവൻ തട്ടിയിടുകയാണ് അതിലേക്ക്. അതിന് കുഴപ്പമൊന്നുമില്ല, തേങ്ങാപ്പാൽ തിളച്ച് വന്നപ്പോൾ ആയിക്കണതാണ്. അതത് തിരിച്ച് ആ കപ്പയിലോട്ട്, കപ്പ വേവുന്നതിലോട്ട് ഇടുന്നവരുടെ ഒരു കുഴപ്പമില്ല, അതിനൊരു കേടുമില്ല, അത് നല്ലത് തന്നെയാണ്. നമുക്ക് കപ്പയുടെ കഷ്ണങ്ങളെല്ലാം അതിലോട്ട് ശരിക്ക് ഇടയ്ക്കിടയ്ക്ക് അനക്കി കൊടുക്കുകയും വേണം, ഒപ്പം തേങ്ങാപ്പാലിലേക്ക് അമർത്തി വയ്ക്കുകയും വേണം. ഇപ്പം നമുക്കത് വന്നിട്ട് വീണ്ടും
അടച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി മൂടി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി നേരം ഓഫാക്കിയിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്താലും ഒരു 2-3 മിനിറ്റ് നേരം കഴിഞ്ഞ് ഓണാക്കിയാലും മതി. നമുക്കിനി ചെയ്യാനായിട്ട് ഈ തവി ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. കാരണം നേരത്തെ ഉപയോഗിച്ചത് ടീസ്പൂണായിരുന്നേ, അതുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കപ്പ ഉടയ്ക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്നുകിൽ ഫുൾ ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കുകയും ചെയ്യും. ഒപ്പം ഈ കപ്പയുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് ഉടയ്ക്കുകയും വേണം, വേവിച്ചുടച്ചെടുക്കണം. തേങ്ങാപ്പാലിൽ ഒന്നുകിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിം, ഏത് ഫ്ലെയിമായാലും കുഴപ്പമില്ല, മീഡിയം ഫ്ലെയിമാണ് കൂടുതൽ നല്ലത്. കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇത് വെന്ത് ഉടയണം തേങ്ങാപ്പാലിൽ കിടന്ന് തന്നെ. ഒപ്പം നിങ്ങൾ ഇളക്കാൻ വേണം. നമ്മളിതുവരെ ഉപ്പിട്ടിട്ടുണ്ടായില്ല കേട്ടോ, ഇപ്പോഴാണ് ഉപ്പിടുന്നത്. കാരണം തേങ്ങാപ്പാൽ അതിൽ കപ്പ വെന്ത് ഒരുവിധം ആയതിന് ശേഷം ഉപ്പിട്ടാൽ മതി. ഇതിപ്പോൾ ശരിക്കും കുറുകുന്നുണ്ട്, കുറുകിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ, ഈ സമയത്ത് അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. തേങ്ങാപ്പാലിൽ ശരിക്കും കുറുകണം. ശരിക്കും കുറുകിക്കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് നമ്മുടെ ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, തൈമ്പാൽ, അത് നല്ല തിക്കുള്ള തേങ്ങയുടെ ഫസ്റ്റ് പാൽ, അതൊഴിക്കുന്നത് നന്നായിട്ട് കുറുകിയതിന് ശേഷമാണ്. അതായത് നമ്മൾ തവി കൊണ്ട് ഇളക്കുമ്പോൾ ഒരു ഒട്ടും അടിയിൽ പിടിക്കാതെ ഒരു ലൈനായിട്ട് പാത്രത്തിൻ്റെ അടിവശം ശരിക്കും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്ക്, അതായത് നമ്മൾ ഇളക്കുമ്പോൾ ശരിക്കും പാത്രത്തിൻ്റെ അടിവശം ശരിക്കും തെളിഞ്ഞ് കാണുന്ന രൂപത്തിലായാൽ നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കാം. ഫസ്റ്റ് പാൽ ഒഴിച്ചാൽ പിന്നെ നമുക്ക് നേരെ അതങ്ങോട്ട് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഇളക്കുക, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിൻ്റെ ആ പച്ച മണം ജസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പാത്രം എടുത്ത് മാറ്റാം കേട്ടോ. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട് കണ്ട, ഈ ഒരു പരുവം മതി. ഇനി ഇരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകും. ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും വേപ്പിലയും കൂടി വറുത്തിടാം. ഇതിലേക്ക് അല്പം, ഈ ചട്ടിയിലേക്ക് അല്പം ഓയിൽ, വെളിച്ചെണ്ണയായാലും കൂടുതൽ നല്ലത്, നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് എടുക്കുക. അതെടുത്തിട്ട് അതിലേക്ക് ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് വേപ്പിലയും, ഉള്ളി കുറച്ച് കൂടുതലായാൽ നല്ലത്, പിന്നെ വേപ്പിലയും ഇടാം. അതിലേക്ക് അല്പം ഉപ്പുപൊടിയും ചേർക്കാം. ഞാൻ എന്താ അല്പം ഉപ്പുപൊടി ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് വേപ്പില ഇട്ടിട്ട് മുരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട എങ്കിൽ ഇനിയിപ്പോൾ അതുപോലെ തന്നെ മുളക് വേണമെന്നുണ്ടെങ്കിൽ മുളക് ചേർക്കാം. ഞാനിവിടെ മുളക് ചേർക്കുന്നില്ല, കാരണം ഇവിടെ കറി കൂട്ടി കഴിക്കാനത് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. മുളക് ഇടാതിരിക്കണം നല്ലത്. എങ്കിലും നിങ്ങൾക്ക് മുളക് ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ കൊല്ലമുളക്, അതായത് വറ്റൽമുളകോ നിങ്ങൾക്ക് ചേർക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഉള്ളിയും കാന്താരി മുളകും കൂടി വേപ്പിലയും കൂടി ചതച്ചിട്ട് അത് നമ്മുടെ കപ്പയിലേക്ക്, വെണ്ട കപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അങ്ങനെ ആയാലും ടേസ്റ്റാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഈ ഉള്ളിയും വേപ്പിലയും കൂടി വറുത്തിട്ടിടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുക ഇതായിരിക്കും. അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞ് വരണം. ഒരുവിധം ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് നമ്മുടെ കപ്പ വേവിച്ചതിലേക്ക് ചേർക്കാം. ഈ ഉള്ളിയിലേക്ക് അല്പം തീർച്ചയായിട്ടും ഉപ്പ് ചേർക്കണം കേട്ടോ, എങ്കിലാണ് ഉള്ളിയിമയ്ക്ക് ഉപ്പ് പിടിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കപ്പ വേവിച്ചതിലേക്ക് ചേർക്കാം. നമ്മൾ കപ്പ വേവിച്ചു എന്ന് പറഞ്ഞാൽ ഇതാണ് പാൽക്കപ്പ കേട്ടോ, പാൽക്കപ്പയാണിത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ചേർക്കാം. അതിട്ട് കഴിഞ്ഞു കഴിഞ്ഞ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടുക. നന്നായിട്ട് എല്ലാതും ഇളക്കി ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾക്കൊന്നുകിൽ ചിക്കൻ കറി ആക്കാം, അല്ലെങ്കിൽ മീൻ കറി ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർക്കാരൊക്കെ ഉണ്ടാക്കണ മാങ്ങ മീൻ കറി എന്ന് പറഞ്ഞൊരു മാങ്ങ ഇട്ടിട്ടുള്ള, അല്ലെങ്കിൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊരു കറിയുണ്ട്, അതായാലും സൂപ്പറാണ്. അല്ലെങ്കിൽ ഇത് വെറുതെ തിന്നാനും ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തൊട്ട് നിൽക്കാനായിട്ട് എരിവുള്ളത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചാറെടുക്കാം. അല്ലെങ്കിൽ ഇതിൽ എരിവിടണമെങ്കിൽ മുളക്, പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ നിങ്ങൾക്ക് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം നമ്മളത് ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായ്പ്പോഴും ഇതുണ്ടാക്കും. ഇപ്പോൾ ഞാൻ കപ്പയ്ക്ക് പാൽക്കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കണം കറിയാണിത്. വാളമീനാണിത്, പുഴമീൻ. അപ്പോൾ അത് ഞാൻ വീഡിയോ പിടിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പിന്നെ ചെയ്തില്ല. അപ്പോൾ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് സെറ്റാക്കാൻ പോവാണ്. ഇനി രണ്ടും കൂടി സൂപ്പർ ടേസ്റ്റാണ് പാൽക്കപ്പ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇലയിലൊക്കെ ഒന്ന് വിളമ്പിയിട്ട് കഴിക്കാം.
പൊടി നൂറപ്പുള്ള കപ്പയാണെങ്കിൽ, അതായത് കപ്പ നല്ല കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നാമത് തേങ്ങാപ്പാൽ വേവുമ്പോൾ നല്ല എക്സ്ട്രാ ടേസ്റ്റാണ്. ഒപ്പം ഉള്ളിയും കൂടി വറുത്തിടുമ്പോൾ, വേപ്പിലയും കൂടി വറുത്തിടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇതും കറിയും കൂടി ഒഴിച്ച് കഴിക്കാൻ ആഹാ പൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം, ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറക്കാതെ. ഒപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുതേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കണം. ടീസ്പൂണോട് കഴിക്കുന്നതൊന്നും അല്ല കേട്ടോ ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് കൈ കൊണ്ട് കുഴച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കണമെന്നേ ഉള്ളൂ. ആക്ച്വലി ഇതങ്ങോട്ട് കഴിയുമ്പോൾ ഒരു പിടുത്തം പിടിക്കും, ഉറപ്പാണ്. കൈ കൊണ്ട് കുഴച്ച് കൂട്ടി കഴിക്കണതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ടീസ്പൂണോട് കാണിക്കണമെന്നേ ഉള്ളൂ. ഇത് കറി കുഴച്ച് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി ഇല്ലെങ്കിലും ടേസ്റ്റാണ്, സൂപ്പർ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം, കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ.